നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വാസ്തുപരമായിട്ടുള്ള സംശയങ്ങൾ, ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾ പ്രധാനമായും ഇതിനെക്കുറിച്ചാണ് എൻ്റെ ഈ ചാനലിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. നമ്മുടെ നിത്യജീവിതത്തിന് അത്യാവശ്യമുള്ളതാണ് വാസ്തുപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മുടെ ജ്യോതിഷപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സമയം നല്ലതാണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നത്. പിന്നെ പ്രേതങ്ങൾ ഉണ്ടോ, അതൊരു അന്വേഷണമാണ് എൻ്റെ. ഞാൻ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്ന ആളാണ്. ഒരുപാട് അങ്ങനെയുള്ള ചടങ്ങുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ചൊക്കെ ഉള്ള എൻ്റെ അനുഭവങ്ങൾ അതും ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, എനിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളും തരണം. അപ്പോൾ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് പലരും എഴുതി ചോദിച്ച സംശയങ്ങളാണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രധാനപ്പെട്ട അച്ഛൻ, അമ്മ, മറ്റു ബന്ധുക്കൾ ആരെങ്കിലൊക്കെ മരിച്ചു പോയാൽ അവരുടെ ഫോട്ടോ, മരിച്ചു പോയവരുടെ ഫോട്ടോ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ചോദ്യം. ചോദ്യം ഇതല്ല, വഴിയെ ഞാൻ ഒരുപാട് ഇതിനെക്കുറിച്ച് ഇതിന് അനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, മരിച്ചവരുടെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ പാടുണ്ടോ, അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് മരിച്ചവരുടെ ഫോട്ടോ വീട്ടിൽ വയ്ക്കാം, അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഫോട്ടോ വീട്ടിൽ വയ്ക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു നമ്മുടെ ചുവരിൽ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് തൂക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല, അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ്. ഏതോ ഒരു വാസ്തുവിദഗ്ധൻ വീട്ടിൽ വാസ്തു നോക്കാൻ ചെന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ ആ വീട്ടിൻ്റെ ഗൃഹനാഥൻ്റെ അച്ഛനും അമ്മയുടെ ഫോട്ടോ, മരിച്ചുപോയ ആൾക്കാരുടെ ഫോട്ടോ വെച്ചിരുന്നു. അത് എടുത്തു മാറ്റണം. അത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് പുള്ളി പറഞ്ഞ വാക്കാണ്. ആ ഫോട്ടോ അവിടെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ നെഗറ്റീവാണ് എന്ന് പറഞ്ഞു എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഫോട്ടോ വെറുതെ വെച്ചിരുന്നു എന്താണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരിക്കലും അതൊരു നെഗറ്റീവല്ല, ഒരിക്കലുമല്ല. കാര്യം നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന അനുഭവങ്ങൾ മാത്രം എടുത്താൽ മതി. മരിച്ചുപോയിട്ടുള്ള നമ്മുടെ സാംസ്കാരിക നായകന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, കലാകാരന്മാർ, ഇവരുടെയൊക്കെ ഫോട്ടോ നമ്മൾ വെക്കാറുണ്ട്. പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഗാന്ധിജിയും മരിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമ്മുടെ അച്ഛനും അമ്മയെക്കാളൊന്നും വേറെ പ്രത്യേകതകളൊന്നും ഇല്ലായിരുന്നു. എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിലും കോടതിയിൽ ജഡ്ജി ഇരിക്കുന്നതിൻ്റെ പുറകിൽ വരെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു കോടതിയും മുടിഞ്ഞു പോയിട്ടില്ല, ഒരു സർക്കാർ ഓഫീസുകളും മുടിഞ്ഞു പോയിട്ടില്ല. വെറുതെ ഒരു ഫോട്ടോ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നസീറിൻ്റെയും സത്യൻ്റെയും ജയിൻ്റെയൊക്കെ ഫോട്ടോ ഓരോരുത്തർ ഒഴിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അതൊന്നും യാതൊരു തെറ്റുമില്ല. പലരുടെയും മൊബൈലിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇട്ടിരിക്കുന്നത്, ഇന്ന് ജീവിച്ചിരിക്കുന്നത്, മരിച്ചു പോയിട്ടുമായിട്ടുള്ള പല പ്രമുഖരുടെയും ചിത്രങ്ങളാണ്. അതുകൊണ്ടൊരു ദോഷവുമില്ല. മിക്ക നമ്മുടെ രാഷ്ട്രീയക്കാരുടെ, അതായത് വീടുകളിൽ ചെന്നാൽ, കോൺഗ്രസ് നേതാക്കന്മാരുടെ വീട്ടിൽ ചെന്നാൽ അവരുടെ പാർട്ടി വളർത്തി കൊണ്ടുവന്ന ആൾക്കാരുടെ, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അങ്ങനെയുള്ള നേതാക്കന്മാരുടെ, കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ ചെന്നാൽ കാർൾ മാർക്സ്, എംഗൽസ്, ലെനിൻ, എ കെ ജി, അങ്ങനെ തുടങ്ങിയത്. ബി ജെ പിക്കാരുടെ വീട്ടിൽ ചെന്നാൽ ആലോ അതുപോലുള്ള ആൾക്കാരുടെ ഫോട്ടോ, ഇതൊക്കെ വെച്ച് ആരാധിക്കാറുണ്ട്. അതിനൊന്നും ഒരു തെറ്റുമില്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രിയപ്പെട്ടാണ് നമ്മുടെ അച്ഛനും അമ്മയും, നമ്മുടെ ബന്ധുക്കളും. അപ്പോൾ ഒരു ഫോട്ടോ, മരിച്ചുപോയ ഒരാളിൻ്റെ ഒരു ഫോട്ടോ വെച്ചത് കൊണ്ട് ഒരു വീട്ടിൽ ഒരുവിധ നെഗറ്റീവും വരാറില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ലോകം തന്നെ മുടിഞ്ഞു പോകുമെന്നുള്ളതാണ് കാര്യം. അത്രയേറെ മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെ ആരാധിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ നമ്മുടെ അച്ഛനും അമ്മയുടെ ഫോട്ടോ വെച്ചാൽ മാത്രമേ നമുക്ക് നാശം ഉണ്ടാകുള്ളൂ, നെഗറ്റീവ് ഉണ്ടാകുകയുള്ളൂ. സത്യൻ്റെയും നസീറിൻ്റെയും, മഹാത്മാഗാന്ധിയുടെയും, രാജീവ് ഗാന്ധിയുടെയും, കാർൾ മാർക്സിൻ്റെ, എംഗൽസിൻ്റെ ഒന്നും ഫോട്ടോ വെച്ചാൽ നെഗറ്റീവ് ഇല്ല. അവർ മരിച്ചു പോയവരാണ്. അപ്പം അങ്ങനെ പറയുന്നത് തന്നെ വിഡ്ഢിത്തരമെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അത് ഞാൻ ഒരാളെ ഇങ്ങനെ പറയാറില്ല, പക്ഷേ ഇങ്ങനെയൊന്നും പോയി ഒരു വീടുകളിൽ പോയി നമുക്ക് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഒരു ഫോട്ടോ വയ്ക്കുന്നത്, മരിച്ച ഫോട്ടോ വയ്ക്കുന്നത് യാതൊരു കുഴപ്പമില്ല. എവിടെയാണ് കുഴപ്പം ആകുന്നത്? അതിനെ നമ്മൾ, നമ്മുടെ ബന്ധുവാണ്, അപ്പം അതിൻ്റെ മുമ്പിൽ നമ്മൾ ആഹാരമൊക്കെ കൊണ്ടുവച്ചു കൊടുക്കും. ചില ആൾക്കാർ സദ്യ ഒരുക്കുമ്പോഴത്തേക്ക് സദ്യ വെച്ചു കൊടുക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ, ഈ ചിക്കൻ കറി, എനിക്ക് എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞിട്ടുള്ളതാണ്, ചില വിശേഷപ്പെട്ട മത്സ്യങ്ങൾ വേവിക്കുന്ന സമയത്തിന് അത് അച്ഛന് പ്രിയപ്പെട്ടതായിരുന്നു, അത് മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുക്കുന്ന ഏർപ്പാട്.
അങ്ങനെ ഒരുപാട് പായസം മധുര ഉള്ള ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ബീഡി കത്തിച്ച് പഴയ ഇത് ഇപ്പോഴില്ല, പഴയ ആൾക്കാരുടെ ഫോട്ടോകളും ഒരു ബീഡിയൊക്കെ, അതിലും എൻ്റെ അച്ഛൻ ഒരുപാട് ബീഡി വലിക്കുമായിരുന്നു, അതുകൊണ്ട് ബീഡി കത്തിച്ച് വെച്ച് കൊടുക്കുന്നു. അപ്പോൾ ബീഡി കത്തിച്ച് സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് ചില സമയങ്ങളിൽ ഭയങ്കര ഉയർന്നു വരും. അപ്പോൾ പറയും ഇത് അച്ഛൻ വന്നിരുന്ന് വലിക്കുന്നതാണെന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് അതൊക്കെ ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, നമ്മൾ ഈ ചെയ്യുന്നത് അത് വെറുതെയാണ്. ഒരിക്കലും ഒരു ആത്മാവ് ഈ വന്ന് ബീഡി വലിക്കുകയോ ചിക്കൻ കറി കഴിക്കുകയോ ഈ മറ്റ് ഇഷ്ടപ്പെട്ട മീന് വെച്ചുരുത്ത കഴിക്കുകയോ സദ്യ കഴിക്കുകയോ പായസം കുടിക്കുകയോ ഒന്നും ചെയ്യാറില്ല. കാരണം അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ എതിരാണ് ഈ ഒരു രീതി. എന്താണ് വിശ്വാസം? നമ്മുടെ പിതൃക്കൾ ജലം വഴിയാണ് ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തർപ്പണങ്ങൾ, അതായത് ചോറൊക്കെ ഉരുട്ടി എള്ളും പൂവൊക്കെ ആയിട്ട് ഉരുട്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു ഇലയിൽ വെച്ചു കൊടുക്കുകയല്ല, വെച്ചിട്ട് അതിനെ കൊണ്ട് ചെന്ന് നമ്മൾ നദിയിലേക്ക് ജലത്തിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? പിതൃക്കൾ ജലം വഴിയാണ് ആഹാരം സ്വീകരിക്കുന്നത്. ആ ജലം വഴി മാത്രമേ അവർക്ക് ആഹാരം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. ഈ പ്രധാനപ്പെട്ട മരിച്ച ആണ്ട് വലിയൊക്കെ നടത്തിയിട്ട് നടത്തുന്ന ദിവസം നമ്മൾ നേരെ പോയി ജലത്തിൽ പോയി കടൽക്കരയിൽ പോയിട്ട് നമ്മൾ വലിയൊക്കെ ഇട്ട് പിണ്ടം ഉരുട്ടി അവർക്ക് ആഹാരമായിട്ട് കൊടുക്കുന്നു. വീട്ടിൽ വന്നിട്ട് കോഴി ഇറച്ചി വെച്ചിട്ട് അവരുടെ ഫോട്ടോയുടെ മുമ്പിൽ കൊണ്ടു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് തമ്മിൽ യാതൊരു അടിസ്ഥാനമില്ല. അതാണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞത്. തെറ്റെന്നല്ല, അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം മനുഷ്യന് ശരീരമുണ്ടെങ്കിൽ, ശരീരമുള്ളപ്പോഴത്തേക്കാണ് അവൻ ആഹാരം കഴിക്കുന്നത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനത് ജലം വഴി മാത്രമേ അതിൻ്റെ രസത്തെ സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ, ആത്മാവിന് പിതൃക്കൾക്ക്. അതുകൊണ്ടാണ് നമ്മൾ തർപ്പണങ്ങൾ നടത്തുന്നത്, ജലാശയങ്ങളിൽ നടത്തുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഒരു ഫോട്ടോ വീട്ടിൽ വെക്കുന്നതുകൊണ്ട്, മരിച്ചുപോയ ഒരാളിൻ്റെ ഫോട്ടോ നമ്മുടെ ചുവരിൽ തൂക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ല, അതിനകത്ത് ഒരു നെഗറ്റീവ് എനർജിയും വരാനില്ല. പക്ഷേ നമ്മൾ ചെയ്യുന്നതിനകത്ത് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും ഒരു അർത്ഥം വേണം, നമുക്ക് ഒരു അടിസ്ഥാനം വേണം. അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞത്. അപ്പോൾ ആഹാരമൊക്കെ വെച്ച് കൊടുക്കുന്നത് അത് വെറുതെ ആണ്, അതെൻ്റെ കണ്ടുപിടുത്തമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിണ്ടതർപ്പണം ചെയ്യുന്ന സമയത്തിന് നമുക്ക് കരയിലെവിടെയെങ്കിലും നല്ല ശുദ്ധമായ സ്ഥലത്ത് വെച്ച് കൊടുക്കാം. എന്തുകൊണ്ട് അവരത് സ്വീകരിക്കുന്നില്ല? അവർക്ക് ജലത്തിൽ കൂടി മാത്രം, നമ്മൾ ആ ഇത് തർപ്പണങ്ങളുടെ ബുക്കുകൾ വായിച്ച് നോക്കിയാലോ, അതിനെ അത് ചെയ്യുന്ന പുരോഹിതന്മാരോട് ചോദിച്ചാലോ പറഞ്ഞുതരും, ജലങ്ങൾ വഴിയാണ്, ജലത്തിൽ കൂടിയാണ് പിതൃക്കൾ ആഹാരം സ്വീകരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, ഈ ചിക്കനും ഫിഷ് കറിയൊക്കെ കൊണ്ടുവന്ന് ജലത്തിൽ ഒഴുക്കി കൊടുത്താലോ എന്ന്. അങ്ങനെ ചോദിക്കുന്നവരുണ്ടാകാം. അങ്ങനെയൊന്നുമല്ല, അവർ സ്വീകരിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഈ പച്ചരിച്ചോറ്, എള്ള്, പിന്നെ അതിലുള്ളപ്പോന്ന ഈ പൂക്കൾ ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതൊരു ദേവസങ്കല്പത്തിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ശുദ്ധിയുള്ള ആഹാരങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ചേർത്തിട്ട് പിണ്ടമായിട്ട് ഉരുട്ടി നമ്മൾ കൊണ്ട് കൊടുക്കുന്നത്. അതങ്ങനെ ചെയ്യാം. പിന്നെ വിളക്ക് കത്തിക്കാൻ പാടുണ്ടോ, അതിന് മുമ്പിൽ ശാമ്പ്രാണത്തിരി കത്തിച്ച് വയ്ക്കാൻ പാടുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് മരിച്ച ആൾക്കാരുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മളെങ്ങനെയൊക്കെ കത്തിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ അത് അങ്ങനെ ചെയ്തത് കൊണ്ട്, വീണ്ടും ഞാൻ പറയാം, അങ്ങനെ ചെയ്തത് കൊണ്ട് അതുകൊണ്ട് ഒരു ഉപയോഗം, ഒരു പ്രയോജനവും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊന്നും പിതൃക്കൾക്ക് ഒരിക്കലും അങ്ങനെയൊന്നും വന്ന് ഒരു ഫോട്ടോയിൽ വന്നിരുന്നിട്ട് നമ്മളീ കൊടുക്കുന്ന ധൂപദീപങ്ങൾ, അതായത് ധൂപം എന്ന് പറഞ്ഞാൽ ശാമ്പ്രാണി പുകയും ദീപം എന്ന് പറഞ്ഞാൽ നമ്മൾ കത്തിക്കുന്ന നിലവിളക്കും, അതാണ് ധൂപദീപങ്ങൾ, ഇതൊന്നും സ്വീകരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മളൊരു വൃഥ ഒരു ഒരു പ്രവൃത്തി ചെയ്യേണ്ടുന്ന കാര്യമില്ലല്ലോ എന്നുള്ളതാണ്. ഒരു പൂ, ഒരു ഹാരമൊക്കെ ഇടാം, നമുക്കിടുന്നതിന് ഒരു തെറ്റുമില്ല. ചിലവർ ഈ നമ്മളെ ഈ പൂക്കൾ കൊണ്ടുള്ള ആഹാരമൊക്കെ ചില വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഫോട്ടോയിൽ വാങ്ങിച്ച് ഇടാറുണ്ട്. ചിലവർ പ്ലാസ്റ്റിക് പൂ ഇടാറുണ്ട്, ചിലവർ ബൾബ് എപ്പോഴും കത്തിച്ചിടാറുണ്ട്. ഓണത്തിന് ചിലവർ മഞ്ഞക്കൊടിയൊക്കെ ഈ ഫോട്ടോയിൽ ഇങ്ങനെ വെക്കാറുണ്ട്. രാമച്ചത്തിൻ്റെ ഹാരം വാങ്ങിച്ച് സ്ഥിരമായിട്ടിട്ടേക്കാറുണ്ട്. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അതുകൊണ്ട് നമുക്കൊരു ദോഷവും സംഭവിക്കാനും പോകുന്നില്ല. ഒരു വിളക്ക് കത്തിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു ശാമ്പ്രാണത്തിരി കത്തിച്ച് വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് അതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചില നേതാക്കന്മാരുടെ ജയന്തി, ജന്മജയന്തിയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ മുമ്പിൽ വിളക്കുമൊക്കെ കത്തിച്ച് വെച്ച് കുറച്ച് ശമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ച് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് മറ്റ് നമുക്ക് നമുക്കോ ഈ ആത്മാവിനോ
അതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട്, നമുക്ക് മരിച്ചു പോയിട്ടുള്ള നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതെന്താണ്? മരണാനന്തര ചടങ്ങുകൾ കൃത്യമായി ഒരു വർഷം ചെയ്യുക, അതായത് ദിവസ ബലി, അത് കടവ് ബലി എന്ന് പറയും, 16 ബലി. അതിനിടയ്ക്ക് വരുന്ന സഞ്ചാന്യം, 16 വരുന്ന പുലപുളി അടിയന്തിരം, അതിനുശേഷം ഒരു വർഷം വരുന്ന ആ മരിച്ച നാളിൽ വരുന്ന മാസബലി, അത് കഴിഞ്ഞിട്ട് വാർഷിക 1-ാം വാർഷികത്തിൽ വാർഷിക ബലി, അതിനുശേഷം കർക്കിടക വാവുകളിൽ, കർക്കിടക മാസത്തിൽ കറുത്ത വാവിൽ ഇട്ട് കൊടുക്കുന്ന പിതൃതർപ്പണങ്ങൾ, ഇത് കൃത്യമായി നമ്മൾ ചെയ്ത് പോയാൽ അതാണ് അവർ സ്വീകരിക്കുന്നത്, അതാണ് അവർക്ക് വേണ്ടി നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായി ചെയ്യാൻ പറ്റുന്ന കർമ്മവും അത് തന്നെയാണ്. അപ്പോൾ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും, എനിക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം, എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ വരുന്ന ബെൽ ബട്ടണും അമർത്തി അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ ദയവായിട്ട് അതും കൂടി ഇതിനകത്തൊന്ന് നിങ്ങളൊന്ന് എഴുതി അറിയിപ്പിച്ചേക്കും. നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടോ വാസ്തുപരമായിട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എഴുതി ചോദിക്കാം. ഓൺലൈൻ വഴി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചെറിയ സംശയങ്ങളാണ് വാട്സപ്പ് വഴി പറഞ്ഞു തരുന്നത്. കൂടുതലായി വിശദമായിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് നേരത്തെ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് അത് ബുക്ക് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തരുന്ന സമയത്തിന് നിങ്ങൾ ഫോൺ വഴി എന്നെ ബന്ധപ്പെടുക. അപ്പോഴത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞു തരാം. നേരിട്ട് വരണം എന്നുള്ളവർ എവിടെയാണ് വരേണ്ടതെന്ന് ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള വെഞ്ഞാറമോട് വന്ന് ഇലഞ്ഞിക്കാവ് ശ്രീ ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിലാണ് വരേണ്ടത്. കേരളത്തിലെ ആദ്യ കുബേരക്ഷേത്രമാണിത്. ചൊവ്വ വെള്ളി ഞായർ ദിവസങ്ങളിൽ നട തുറക്കുന്നു. രാവിലെ 9 മുതൽ ജ്യോതിഷവിധി പ്രകാരം നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുവാനും പ്രശ്നപരിഹാരം നടത്തുവാനും സാധിക്കും. വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലുള്ള മുരുക്കുംപുഴയ്ക്കും ശാർക്കരയ്ക്കും മധ്യേ പെരുങ്കുഴി ശ്രീ രാജരാജേശ്വരി ക്ഷേത്ര സമീപമുള്ള വീട്ടിൽ വരാവുന്നതാണ്. ദാരിദ്ര്യ ദുഃഖങ്ങളും കടബാധ്യതകളും ഒഴിഞ്ഞ് ജീവിത വിജയം കൈവരിക്കാൻ കുബേരക്ഷേത്ര ദർശനം കൊണ്ട് സാധിക്കും. ശ്രീ ചാമുണ്ഡി ദേവിയുടെയും കുബേരസ്വാമിയുടെയും ദർശനം കൊണ്ട് ദുരിതം മാറി ജീവിത വിജയം നേടിയ ഭക്തർ അനേകമനേകം.